നമസ്കാരം ഞാൻ സ്മിത ലിയോ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്താ വൃത്താന്തങ്ങളുമായി ഈവനിങ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം കേരളത്തിൽ ഇന്ന് നാലായിരത്തി മുപ്പത്തിനാല് പേർക്ക് കോവിഡ് പത്തൊമ്പത് സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ കെ ശൈലജ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ പതിനാല് മരണങ്ങളാണ് കോവിഡ് പത്തൊമ്പത് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത് ഇതോടെ ആകെ മരണം നാലായിരത്തി ഒരുന്നൂറ്റി പത്തൊൻപതായി ഇന്ന് രോഗം സ്ഥിരീകരിച്ച ചികിത്സയിലായിരുന്ന നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി ഇതോടെ അൻപത്തിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് രോഗം സ്ഥിരീകരിച്ച് ഇനി ചികിത്സയിലുള്ളത് ഒൻപത് ലക്ഷത്തി എൺപത്തി ഒന്നായിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ച് പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അഞ്ച് പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത് ബഹ്റിനിൽ ഇന്ന് രണ്ട് മരണങ്ങൾ കൂടി കോവിഡ് കാരണം രേഖപ്പെടുത്തി എഴുപത്തിമൂന്ന് വയസ്സ് പ്രായമുള്ള സ്വദേശി പുരുഷൻ അറുപത്തിയേഴ് വയസ്സ് പ്രായമുള്ള സ്വദേശി വനിത എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത് ഇതോടെ നാനൂറ്റി മുപ്പത്തിയൊന്ന് പേരാണ് കൊറോണ ബാധ കാരണം ബഹ്റനിൽ മരണപ്പെട്ടത് ഇന്നലെ ഇരുന്നൂറ്റി അൻപത്തി വിദേശികൾ ഉൾപ്പെടെ എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത് നിലവിൽ അറുപത്തി എട്ട് പേരാണ് ഗുരുതരാവസ്ഥയിൽ കഴിയുന്നത് നേതാവായിരുന്ന കതിരൂർ മനോജിനെ വധിച്ച കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് ഹൈക്കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു ഒന്നാം പ്രതി വിക്രമൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കാണ് ജാമ്യം കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ ഉപാധികളോടെയാണ് ജാമ്യം രണ്ടായിരത്തി പതിനാലിലായിരുന്നു മനോജിനെ ബോംബ് എറിഞ്ഞ് വീഴ്ത്തിയ ശേഷം ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് കേസിൽ ഇരുപത്തി അഞ്ചാം പ്രതിയായ സി പി എം നേതാവ് പി ജയരാജൻ അടക്കമുള്ള പ്രതികൾക്ക് നേരത്തെ തന്നെ കോടതി ജാമ്യം അനുവദിച്ചിരുന്നു യു പി എ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തിക്കൊണ്ടുവന്ന ആഴക്കടൽ മത്സ്യബന്ധന വിവാദം തീരദേശ മേഖലകളിൽ സജീവ ചർച്ചയാക്കി നിർത്താൻ യു ഒരുങ്ങുന്നു വിഷയം താഴെത്തട്ടിൽ ചർച്ചയാക്കുക എന്ന ലക്ഷ്യത്തോടെ യു ഡി എഫ് രണ്ടു പ്രചാരണ ജാഥകൾ സംഘടിപ്പിക്കും വിഴിഞ്ഞത്ത് നിന്ന് വടക്കോട്ടും കാസർകോട് നിന്ന് തെക്കോട്ടുമായിരിക്കും പ്രചാരണ ജാഥകൾ മാർച്ച് ഒന്നിന് ആരംഭിക്കുന്ന തെക്കൻ മേഖലാ പ്രചാരണ ജാഥ ഷിബു ബേബി ജോണും വടക്കൻ മേഖലാ ജാഥ ടി എൻ പ്രതാപൻ എം എംപിയും നയിക്കും രണ്ട് ജാഥകളും എറണാകുളത്ത് വെച്ച് മാർച്ച് അഞ്ചിന് സമാപിക്കും ലാവ്ലിൻ കേസ് പരിഗണിക്കുന്നത് സുപ്രീം കോടതി ഏപ്രിൽ ആറിലേക്ക് മാറ്റിവെച്ചു കേസ് അടുത്ത ആഴ്ചയിലേക്ക് മാറ്റണമെന്ന സിബിഐ ആവശ്യം പരിഗണിച്ചാണ് സുപ്രീം കോടതി കേസ് മാറ്റിയത് കേസ് സുപ്രീം കോടതിക്ക് മുന്നിൽ എത്തിയ ശേഷം ഇരുപതിലധികം തവണ പരിഗണിച്ചെങ്കിലും വാദം കേൾക്കാതെ മാറ്റിവെക്കുകയായിരുന്നു കേസിൽ വാദം തുടങ്ങാൻ തയ്യാറാണെന്ന് സി ബി ഐ നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു ഹൈക്കോടതി ഉൾപ്പെടെ രണ്ടു കോടതികൾ തള്ളിയ കേസായതിനാൽ ശക്തമായ തെളിവുകൾ ഉണ്ടെങ്കിലെ കേസിൽ തുടർവാദം സാധ്യമാകൂ എന്ന് സുപ്രീം കോടതി നേരത്തെ വ്യക്തമാക്കിയിരുന്നു തിരഞ്ഞെടുപ്പ് നടന്ന ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബി ജെ പി ഇത്തവണയും വിജയിച്ചു ആകെയുള്ള അഞ്ഞൂറ്റി എഴുപത്തിയാറ് സീറ്റുകളിൽ ബിജെപിക്ക് കോൺഗ്രസ് അമ്പത്തിയൊന്നും സീറ്റുകളിലാണ് ജയിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ബി ജെ പിക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്നും കോൺഗ്രസ് സീറ്റുകളിലാണ് വിജയിക്കാനായത് ടൂൾ കിറ്റ് കേസിൽ ആക്ടിവിസ്റ്റ് രവിക്ക് ജാമ്യം പട്യാല ഹൗസ് കോടതി അഡീഷണൽ സെഷൻസ് ജഡ്ജി ധർമ്മേന്ദർ റാണയാണ് ദിശയ്ക്ക് ജാമ്യം അനുവദിച്ചത് ദിശയ്ക്ക് ഖാലിസ്ഥാൻ ബന്ധമില്ലെന്നും പരിസ്ഥിതി പ്രവർത്തക മാത്രമാണെന്നും ദിശയ്ക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ സിദ്ധാർത്ഥ് അഗർവാൾ വാദിച്ചു കാർഷിക പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തക ഗ്രേറ്റ തുൻബർഗ് ട്വിറ്ററിൽ പങ്കുവെച്ച് ടൂൾ കിറ്റ് രൂപകൽപ്പന ചെയ്തതിനാണ് രാജ്യദ്രോഹ കുറ്റം ചുമത്തി കഴിഞ്ഞ ശനിയാഴ്ച ബാംഗ്ലൂരുവെ വീട്ടിൽ നിന്ന് ദിശ അറസ്റ്റിലാകുന്നത് ക്വാറന്റീൻ ആവശ്യമില്ലാത്ത രാജ്യങ്ങളുടെ ഗ്രീൻ ലിസ്റ്റ് പരിഷ്കരിച്ച അബുദാബി സാംസ്കാരിക വിനോദ സഞ്ചാര വകുപ്പ് ഈ രാജ്യങ്ങളിൽ നിന്ന് വരുന്നവർക്ക് നിർബന്ധിത ക്വാറന്റീൻ വ്യവസ്ഥകളിൽ ഇളവ് ലഭിക്കും ഓസ്ട്രേലിയ ഭൂട്ടാൻ ബ്രൂണേ ചൈന ഗ്രീൻലാൻഡ് ഹോങ്കോങ് ഐസ്ലൻഡ് മൗറീഷ്യസ് ന്യൂസിലൻഡ് സിംഗപ്പൂർ എന്നിവയാണ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിമൂന്നിലെ ഗ്രീൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ ഇവിടെ നിന്ന് വരുന്നവർ അബുദാബി വിമാനത്താവളത്തിലെത്തിയ ശേഷം പി സി ആർ പരിശോധനയ്ക്ക് വിധേയമായാൽ മാത്രം മതിയാവും ഇതോടുകൂടി ഇന്നത്തെ ഈവനിംഗ് അപ്ഡേറ്റ് അവസാനിക്കുകയാണ് നന്ദി നമസ്കാരം